ഹലോ എവ്രിവൺ, എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ. ഞാൻ സൈലത്തിലെ മാത്തമാറ്റിക്സിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഞാനൊരു ഐ ഐ ടിയൻ കൂടിയാണ്. കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട് ഐ ഐ ടി പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ഞാൻ 2024 2025 ജെഇ അഡ്വാൻസ് എക്സാം ക്രാക്ക് ചെയ്ത് ഐ ഐ ടികളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെടുത്തും അവരെ പാരൻസിൻ്റെ അടുത്താണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, ജെഇ മെയിൻ നിന്ന് വ്യത്യസ്തമായി ജെഇ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. കാരണം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 23 ഐ ഐ ടികളിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ നമ്മൾ എഴുതേണ്ട പരീക്ഷയാണ് ജെഇ അഡ്വാൻസ് എന്ന് പറയുന്നത്. ജെഇ മെയിൻ പാസ്സാവുന്ന ടോപ്പ് 2.5 ലക്ഷം ആളുകളിൽ നിന്ന് ഏകദേശം 23 ഐ ഐ ടികളിലായിട്ട് 17,000 സീറ്റുകളാണ് ജെഇ അഡ്വാൻസ് വഴി ഫിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ജെഇ മെയിൻ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരു ദിവസം 2 പേപ്പറുകളായിട്ട്, അതും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്നൊക്കെ പറഞ്ഞാൽ സിംഗിൾ ആൻസർ കറക്റ്റ് ക്വസ്റ്റ്യൻസിനൊക്കെ പുറമെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ആൻസർ കറക്റ്റ് ക്വസ്റ്റ്യൻസും മാച്ചിങ് ക്വസ്റ്റ്യൻസൊക്കെ വരുന്ന കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ഒരു എക്സാമാണ്. അതേപോലെ തന്നെ വളരെ ലോ സ്കോറിംഗ് പരീക്ഷയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഡ്യൂറിങ് ദി എക്സാമിനേഷൻ നമ്മളുടെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കുറേ ട്രിക്കുകളും സ്ട്രാറ്റജീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മൾ സൈലത്തിലെ ജെഇ അഡ്വാൻസ് ടീം, അപ്പോൾ ആ ടീമിലുള്ള ആരൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഗീതാ പ്രസാദ് സാറും റിജു ശങ്കർ സാറും, ഇവർ രണ്ടുപേരും കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് നിരവധി കുട്ടികളെ ഐ ഐ ടി പോലുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ച അധ്യാപകരാണ്. ഇവർക്കൊപ്പം ഞാനും ഉണ്ടാവും. ഞങ്ങളെല്ലാവരും ഒരു വെബിനാറിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം. വെബിനാർ നടക്കാൻ പോകുന്നത് May 8 ബുധനാഴ്ച 7 മണിക്കാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ വെബിനാറാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 300 ആളുകൾക്ക് മാത്രമേ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉടൻ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഉടൻ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുക.